നമസ്കാരം ജനസംഘത്തിന്റെ കാലം മുതൽ രാജ്യത്ത് ഉന്നയിച്ചു പോരുന്ന മൂന്ന് കാതലായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നാമത്തേത് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 പിൻവലിക്കുക രണ്ടാമത്തേത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക മൂന്നാമത്തേത് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക ഇതിലൊന്നാമത്തേത് പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തേത് അതിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പാതയിലേക്കാണ് നമുക്കറിയാം അടുത്ത വർഷത്തോട് കൂടി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി അത് ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തേതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇത് ബിജെപിയുടെ അജണ്ടയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയെ രാജ്യം ഭരിക്കാനായി ജനങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് മറ്റ് പ്രതിപക്ഷത്തെ പാർട്ടികളെ പോലെ പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലെ അധികാരത്തിലേറി കഴിയുമ്പോൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന ഒരു നയം അത് ബിജെപിക്ക് ഇല്ല അത് വ്യക്തമാണ് നമുക്കറിയാം ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പല ഘട്ടത്തിലും രാജ്യം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഷബാനു ബാനു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസിലും അതുപോലെ സൽമാൻ റഷ്ദിയുടെ സാത്തറിക് വേഴ്സസ് നിരോധനത്തിലും തസ്ലിമ നസ്റിന്റെ ലജ്ജ നിരോധിച്ചപ്പോഴും എല്ലാം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം രാജ്യം കണ്ടതാണ് അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല അതിന് ഒരുപാട് പഴക്കമുണ്ട് എന്തായാലും ഏകീകൃത സിവിൽ കോഡിലേക്ക് വരുമ്പോൾ അത് ബിജെപിയുടെ ഒരു സുപ്രധാന അജണ്ടയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴിതാ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരു ട്വീറ്റുമായി ബിജെപി നേതാവ് കപിൽ മിശ്ര രംഗത്തെത്തിയിരിക്കുന്നു ഇത് വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു ട്വീറ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 5 എന്ന ദിവസത്തിന്റെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ട്വീറ്റ് വന്നിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് ഓഗസ്റ്റ് 5 കപിൽ മിശ്ര ട്വീറ്റ് ചെയ്തിരിക്കുന്നു അതായത് ഇതിനു മുൻപ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ തീരുമാനമെടുത്തതും ഒരു ഓഗസ്റ്റ് 5 അതുപോലെ തന്നെ കശ്മീർ പുനഃസംഘടന തീരുമാനമെടുത്തതും ഓഗസ്റ്റ് 5 എന്നും കപിൽ മിശ്ര വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടപ്പിലാക്കുന്ന ആദ്യത്തെ നിയമ നിർമ്മാണമായിരിക്കും ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഓഗസ്റ്റ് 5 എന്ന തീയതിയുടെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബിജെപി നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രധാന കക്ഷിയായ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന് ഈ കാര്യത്തിൽ സത്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനെ എതിർക്കാൻ പറ്റുന്നില്ല എന്നാൽ കോൺഗ്രസിനൊപ്പമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് വഴിമാറുന്ന സാഹചര്യവും രാജ്യം കാണുന്നുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകൾ അടുത്തതിനാൽ സിവിൽ കോഡിനെ എതിർത്താൽ അത് മുസ്ലിം പ്രീണനമാണ് എന്നുള്ള ഒരു വാദം ബിജെപി ഉന്നയിക്കുമെന്നതിൽ തർക്കമില്ല എന്തായാലും വരുന്ന 14 നിയമ കമ്മീഷൻ പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായം ഈ വിഷയത്തിൽ കേൾക്കുന്നത് സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി ഇതുവരെ 8.5 ലക്ഷത്തോളം പ്രതികരണങ്ങൾ കിട്ടിയതായി നിയമ കമ്മീഷൻ അധ്യക്ഷൻ ഋതുരാജ് അവസ്മി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഓഗസ്റ്റ് 5 വേണ്ടി ഇപ്പോൾ രാജ്യം കാത്തിരിക്കുകയാണ് ബിജെപി നേതാവ് ട്വീറ്റ് ചെയ്തതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഓഗസ്റ്റ് 5 എത്തുമോ എന്ന കാത്തിരിപ്പിൽ തന്നെയാണ് രാജ്യം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം